Hi friends, Fayhas Kitchen and Vlogs video like all of us welcome. Now, we are going to talk about the apple. I am going to talk about the fruit. അതായത് വൈറ്റമിൻ എ പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സി പിന്നെ അതുപോലെ വൈറ്റമിൻ ബി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആന്റി ഓക്സിഡന്റുകളും ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേർ ആപ്പിളിനെ എലന്തപ്പഴം എന്ന പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ഈ ഒരു ഫ്രൂട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും എലന്തപ്പഴം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ തൈകൾ വെച്ച് പിടിപ്പിച്ച പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലതുപോലെ പൂക്കുന്നുണ്ട് പക്ഷേ ഇതിൽ കായകൾ പിടിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതിന്റെ തൈകൾ നേഴ്സറികളിൽ നിന്നും വാങ്ങുന്ന സമയത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഇതിന്റെ തൈകൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അതായത് ഇതിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നമ്മൾ വാങ്ങി നടേണ്ടത് അത്തരത്തിലുള്ള തൈകളാണ് പെട്ടെന്ന് കായ്പിടുത്തം ഉണ്ടാവുകയുള്ളൂ ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ട് ചില ആളുകൾക്കൊക്കെ ആറ് മാസം കൊണ്ട് വരെ ഇതിൽ കായകൾ ഉണ്ടായിട്ടുണ്ട് നേഴ്സറികളിൽ നിന്നും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തന്നെ ചോദിച്ചു വാങ്ങുക അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്ത് നിന്നാണ് അതിൻ്റെ മുളകൾ പൊട്ടി വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തൈകൾ ഒരിക്കലും ഒരു കാരണവശാലും അത്തരത്തിലുള്ള തൈകൾ വാങ്ങിക്കരുത് അതായത് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴെ നിന്നും തളിർപ്പുകളോ അല്ലെങ്കിൽ പൊടിപ്പുകളോ തളിർപ്പുകളോ മുള പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ള തൈകളാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തൈകൾ ഒരിക്കലും വാങ്ങിക്കരുത് അല്ലാതെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ നിന്നുമാണ് അതിൻ്റെ പുതിയ കമ്പുകൾ വന്നിട്ടുള്ളത് തളിർപ്പുകൾ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തൈകൾ മാത്രം നോക്കി വാങ്ങിക്കുക കാരണം അതിൻ്റെ അടിയിൽ നിന്നും വന്നിട്ടുള്ള തൈകളിൽ ഒരിക്കലും കായ്പിടുത്തം ഉണ്ടാവില്ല അത് കാരണം അത് കാട്ടുചെടിയാണ് ഇവർ കാട്ടുചെടി അത്തരത്തിലുള്ള ചെടികളിന്മേൽ ആണ് ഇതിൻ്റെ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ മദർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആ തളിർപ്പുകൾ അതിൻ്റെ അടിയിൽ നിന്നുമാണ് വന്നിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തൈകളിൽ ഒരിക്കലും അതിൽ കായ്പിടുത്തം ഉണ്ടാവുകയില്ല അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ച് തൈകൾ നോക്കി വാങ്ങുക സാധാരണയായി രണ്ട് നിറങ്ങളിലാണ് ഈ എലന്തപ്പഴം കണ്ടുവരുന്നത് പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ്ലെസ് വെറൈറ്റിയും ഇപ്പോൾ പല നേഴ്സറികളിലും അതിൻ്റെ തൈകളും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ നേഴ്സറികളിൽ നിന്നും വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒറ്റനോട്ടത്തിൽ ഒരിക്കലും മനസ്സിലാവില്ല ഇത് റെഡ് കളറിൻ്റെ തൈയാണോ അതുപോലെ പച്ച കളറിൻ്റെ തൈയാണോ എന്നുള്ളത് കണ്ടാൽ രണ്ടും ഒരുപോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കായ്ച്ചു നിൽക്കുന്ന തൈകൾ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം കായ്കൾ ഉണ്ടായി നിൽക്കുന്ന കായ്ച്ചു നിൽക്കുന്ന തൈകളും നമുക്കിപ്പോൾ നേഴ്സറികളിൽ അവൈലബിൾ ആണ് അപ്പോൾ അത്തരത്തിലുള്ള തൈകൾ നോക്കി വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഇതിൻ്റെ തൈകൾ നടുന്ന സമയത്ത് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി വേണം തിരഞ്ഞെടുക്കാൻ പിന്നെ അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണുമായിരിക്കണം ഏകദേശം ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലം വേണം ഇത് വെച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ ഇത് നടാൻ വേണ്ടി കുഴിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കുഴിയെടുക്കുക കാരണം ഇതിൻ്റെ വേരുകൾ നല്ലതുപോലെ പടർന്ന് ഇതിൻ്റെ വേരുകൾക്ക് അനായാസം വളരുവാനുള്ള വലിപ്പത്തിലുള്ള നല്ലൊരു കുഴിയായിരിക്കും എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് അടിവളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയെല്ലാം 1:1:1 എന്ന റേഷ്യോയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നില്ല തൈകൾ നട്ടുപിടിപ്പിച്ച് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം വളപ്രയോഗം സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും പിന്നീട് അങ്ങോട്ട് 6 മാസത്തിൽ ഒരിക്കൽ നമ്മൾക്കിത് ചെയ്തു കൊടുക്കാം മരങ്ങൾ വലുപ്പമായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 6 മാസത്തിലൊരിക്കൽ വളപ്രയോഗം ചെയ്തു കൊടുത്താൽ മതി അതുപോലെ തന്നെ തൈ നട്ട് വളർന്നു തുടങ്ങുന്ന സമയത്ത് ഇതിൽ 2 നേരം നമ്മൾ നിർബന്ധമായിട്ടും ദിവസവും നനച്ചു കൊടുത്തിരിക്കണം പിന്നെ അങ്ങോട്ട് ചെടി വലുതായി കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ 1 പ്രാവശ്യം ജൈവ സ്ലറി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ പെട്ടെന്ന് കായ്പിടുത്തം ഉണ്ടാവാനും ഉണ്ടായ കായ്കളൊക്കെ നല്ല വലുപ്പത്തിൽ വളരാനും ജൈവ സ്ലറി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്
പിന്നെ അതുപോലെ കാര്യമായ കീടങ്ങളൊന്നും ആക്രമിക്കാത്ത ഒരു ചെടിയാണിത്. എന്നാൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അതായത് ഇതിൻ്റെ കൊമ്പുകൾ നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് കൊമ്പുകളിലൊക്കെ. ഇങ്ങനെ ഫംഗസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല ഫംഗിസൈഡ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫംഗസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നല്ല ഫംഗിസൈഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് ഇതിൻ്റെ ഇലകളിൽ പുഴുക്കളുടെ ശല്യം കാണാറുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ 5 ml ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പുഴുക്കളുടെ ശല്യത്തിന് വളരെ നല്ലതാണ് ബിവേറിയ. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മരം നിറയെ നല്ലതുപോലെ പൂക്കളുണ്ടാവും. പക്ഷേ ഈ പൂക്കളെല്ലാം തന്നെ കായ്കളാകണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് മരം മുഴുവനായിട്ട് പൂക്കളിലെല്ലാം ഒന്ന് തട്ടുന്ന രീതിയിൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് പെട്ടെന്ന് നിൽക്കുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എലന്തപ്പഴം പാകമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഈ ഒരു പഴത്തിന് ചെറിയ വെളുപ്പ് നിറഞ്ഞ പച്ച നിറം, അതായത് ഒരു ലെമൺ യെല്ലോ കളറ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് പറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ലതുപോലെ പാകമായി എന്ന്. പിന്നെ അതുപോലെ തന്നെ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് ഇത് ടെറസിൻ്റെ മുകളിലൊക്കെ കണ്ടെയ്നറിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. കണ്ടെയ്നറിലൊക്കെ വലിയ കണ്ടെയ്നറിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ഒരു ഫ്രൂട്ട് ചെടി തന്നെയാണ് ഈ എലന്തപ്പഴം. അപ്പോൾ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള നല്ലൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ വർഷത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞാൽ, ഒരു ഫ്രൂട്ട്സുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസൺ ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് മരത്തിൻ്റെ വലിയ കമ്പുകളൊക്കെ വെട്ടിക്കൊടുത്ത് പ്രൂൺ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരത്തിൽ പ്രൂൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പുതിയ കമ്പുകൾ, പുതിയ തളിരുകൾ വന്ന് അതിന്മേലെല്ലാം നിറയെ ഫ്രൂട്ട്സുകൾ കായ്ക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായി വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഇതുപോലത്തെ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.